ഇത് റിമൂവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. സോ ഫൈനലി ഞാൻ മുടിയൊക്കെ കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ റിവീൽ ചെയ്യാൻ പോവാണ് എങ്ങനെയുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഈ ഇടക്കാലത്തായിട്ട് ഞാൻ ചെയ്തു വരുന്ന പല കാര്യങ്ങളും ഞാൻ ഇതുവരെയും ട്രൈ ചെയ്യാത്ത, ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ അതേപോലെ തന്നെ ഫസ്റ്റ് ടൈം ഞാൻ സ്വന്തമായിട്ടൊരു കാര്യം ട്രൈ ചെയ്യാൻ പോവാണ്. അതാണ് ഇന്നത്തെ വീഡിയോ, ഒരു വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. സോ ഈ ഒരു ഫ്രെയിമിൽ തന്നെ ഉണ്ട് ഏകദേശം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു ഐഡിയ. നിങ്ങൾ കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഒരു 5 സെക്കൻഡ്സ് തരാം. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3. കുറച്ച് ആൾക്കാർ ഗസ് ചെയ്തെന്ന് തോന്നുന്നു. ടിക് ടിക് 4 ആൻഡ് ടിക് ടിക് 5. യെസ്, നമ്മളിത് നോക്കാൻ പോണത് ഒരു ഹെയർ കളറിങ്, സെൽഫ് ഹെയർ കളറിങ് വ്ളോഗ് ആട്ടോ. സോ എനിക്ക് ഒരുപാട് നാളായിട്ട് ഹെയർ കളർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ ഒബ്വിയസ്ലി ഞാൻ മിക്ക വീഡിയോസിലും പറയുകയാണ് എനിക്ക് ഒരുപാട് നാളായിട്ട് അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങൾ ഇപ്പോൾ ഈ ഇടക്കാലത്തായിട്ട് ഞാൻ നടത്തിക്കൊണ്ട് വരികയാണ്. സോ അങ്ങനെയുള്ള എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമായിരുന്നു ഹെയർ കളറിങ്. സോ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കോൺസെപ്റ്റ് എന്തായാലും നല്ലൊരു എന്താ പറയുക പാർലറിൽ പോയിട്ട് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം എന്നായിരുന്നു. പക്ഷേങ്കിൽ നമ്മളുടെ അടുത്ത് പൈസ വളരെ കുറവായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതുപോലെ എന്തെങ്കിലും കുട്ടി പാക്കറ്റ് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 175 ആണ്. എനിക്ക് തോന്നുന്നു 166 സംതിങ് എങ്ങാണ്ടാണ് എനിക്ക് ആമസോണിൽ കിട്ടിയിട്ടുണ്ടായത്. സോ ഇത് ഷെയ്ഡ് വന്നിട്ട് കോഫി ബ്രൗൺ ആട്ടോ. അപ്പോൾ ഇത് അൺബോക്സിങ് ആദ്യം നോക്കാം നമുക്ക്. ഈ ഒരു ബോക്സ് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റാണ്. പക്ഷേങ്കിൽ മുഴുവനായിട്ട് എന്താ പറയുക ഒരു നുറുങ്ങി പൊട്ടിക്കിടക്കുന്ന ഒരു പരുവത്തിലായിരുന്നു. ഏകദേശം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ പരുവം, ആ ഒരു പരുവത്തിലാണുള്ളത്. സോ ഫസ്റ്റ് വൺ ഒരു ഇൻസ്ട്രക്ഷൻ അടങ്ങിയിരിക്കുന്ന ഒരു പേജ്. ആ, അതിനുശേഷം കളർ ആൻഡ് ക്രീം ഇത്, ആൻഡ് ദെൻ ഒരു ഡെവലപ്പർ ഉണ്ട്, പിന്നെ 2 കണ്ടീഷണർ, പിന്നെ നമ്മൾ കയ്യിൽ ആവാണ്ടിരിക്കാൻ വേണ്ടി 2 കവറുണ്ട്, പിന്നെ ഒരു കുട്ടി സ്പൂളി പോലത്തെ സംഭവമുണ്ട്. ഇതിൻ്റെ ഒപ്പം ഒരു ബോക്സും കൂടെ വരേണ്ടതാണ്, അതായത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വന്നിട്ടുണ്ടായില്ല ഇതിൻ്റെ ഒപ്പം. സോ എനിവേയ്സ് ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്. എനിക്ക് ഫസ്റ്റ് തന്നെ ബ്ലൂ കളർ അല്ലെങ്കിൽ പേർപ്പിൾ കളറൊക്കെ ട്രൈ ചെയ്യണമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം അത്രയ്ക്കും ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേർന്നിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അപ്പം ഇരട്ടിപ്പണിയാവും. ഇത് ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡ് ആയതുകൊണ്ട് മിക്ക ആൾക്കാർക്കും ചേരുന്നൊരു ഷെയ്ഡാണ്, ഒരു കോഫി ബ്രൗൺ, കോഫി ബ്രൗൺ ഷെയ്ഡ് ആയതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ടാവും. സോ എനിവേയ്സ് നമ്മൾ എന്തായാലും ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ വേണം, പ്ലാസ്റ്റിക് ബൗൾ തന്നെ എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനും ഈ പറയുന്ന യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാട്ടോ ഞാൻ ട്രൈ ചെയ്യാൻ പോണത്. ആൻഡ് അതിനേക്കാൾ മുൻപായിട്ട് ഇതുപോലൊരു സംഭവം ഞാൻ പല വീഡിയോസിലും കാണാറുണ്ട്, അതായത് സിൽവർ ഫോയിൽ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെക്കുന്ന സംഭവം. സിൽവർ ഫോയിൽ ഓൾമോസ്റ്റ് കഴിയാറായി തോന്നുന്നു, ഞാൻ എല്ലാ പരീക്ഷണത്തിനും എടുത്തിട്ട് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ ഫോയിൽ കട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അയ്യോ, ഇതാകെ എനിക്കൊന്നു ഇവിടെയൊക്കെ തുരുമ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് നാളായിട്ട് പരീക്ഷണങ്ങളൊന്നും പരീക്ഷിക്കാതെ കൊണ്ടാന്ന് തോന്നുന്നു. എനിവേയ്സ് സോ ഇത് കട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിങ്ങനെ ഓരോരോ ഷീറ്റായിട്ട് കുട്ടി കുട്ടി ഷീറ്റായിട്ട് നമ്മളുടെ ഹൈലൈറ്റ്സ് ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല എങ്ങനെ ചെയ്യണം എന്നും. അപ്പം ചെയ്യുമ്പോൾ ഏകദേശം എനിക്കൊരു ഐഡിയ കിട്ടുമല്ലോ, അതിനനുസരിച്ചായിരിക്കും അങ്ങോട്ടേക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ ഈ സിൽവർ ഫോയിൽ ആകെ ചീത്തയായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതായത് കുറച്ച് സിൽവർ ഫോയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം അറ്റ്ലീസ്റ്റ്. അത് നല്ല ലെങ്ത്തി ഹെയർ ഒക്കെ ആണെങ്കിൽ ഇതിനേക്കാളും നല്ല ലെങ്ത്തിൽ വേണം. എൻ്റെ ലെങ്ത്തി ഒന്നും നല്ല കുട്ടി ഹെയറില്ല, അപ്പം ഇത്ര മതിയാവും കേട്ടോ ഒന്ന് വിശ്വസിക്കുന്നു. സോ ഞാനിനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബൗളിനായിട്ട് വെയിറ്റിംഗ് ആണ്. ശ്രീ എടുക്കാൻ പോയിട്ടുണ്ട്, അവനിപ്പോൾ വരുമായിരിക്കും. സോ അതിനേക്കാളും മുൻപ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആവാൻ വരുന്നുണ്ട്. അതിനേക്കാളും മുൻപേ ഞാൻ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഇൻഫോം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു ബൗൾ. സ്റ്റെപ്പ് നമ്പർ 2, നമ്മൾ ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് ബൗളിലോട്ടേക്ക് നമ്മളുടെ ഈ 2 ക്രീമും ഒരുമിച്ച് കീറി മുറിച്ച് ഒഴിച്ച് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനേക്കാളും മുൻപായിട്ട് അതായത് ഈ 2 ക്രീമും മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ പണി തീർക്കണമെന്നാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്, ലീഫ്ലെറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അതിനേക്കാളും മുൻപായിട്ട്, അത് മിക്സ് ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് വരാം. അതിനുശേഷം ബാക്കി നമുക്ക് നോക്കാം. സോ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്കിത് 2 മിക്സ് ചെയ്യാം. സോ അതിനേക്കാളും മുൻപേ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ബൗൾ എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ ഒരു കുട്ടി ടിഷ്യൂ എടുക്കട്ടെ. ടിഷ്യൂടെ ആ ഒരു ബോക്സിൻ്റെ മേലെയാണ് ഞാൻ ഫോൺ വെച്ചേക്കുന്നത്. സോ clean ചെയ്യാ വെള്ളവും കാര്യങ്ങളൊന്നും പാടില്ല അതിനുശേഷം ഫസ്റ്റ് ഏതാർന്നു ഓക്കേ അപ്പോൾ നമുക്ക് രണ്ടും കട്ട് ചെയ്ത് ഒഴിക്കാം അതിനകത്തോട്ടേക്ക് अब तो mixing of current and then apply jam. Other the mixing the vacation, path the middle chain on the barnack, the Kyler and the glouse of Anilla. Ha Modro Kurjika. Bella reaction Ayalo. Pretty sure about the material. The time is brown and the cream yes, coffee brown. This apply to confusion. Apply a step we dress white dress. Now we cover I'm going to cover it. Okay, cover it. I'm going to comb it. I'm going to comb the middle partition. I'm going to comb it. I'm going to apply it. I'm going to confusion. Crown area just on a crab which secure in the first time I would apply to it cover random every day I'm moody to another month's laugh and cover it up. One section first edukam. One section first edutittundu. Adinnathana kutti kutti aayittu korchu mudi. We will put foil paper in the cover it up with a brown color. Mix it. I am going to cut the chili. I so first portion almost done. Kaiya keriya anata. I got some tissue edukata. Any side la കുട്ടി കുട്ടിയായിട്ട് കുറച്ച് ഹെയർ ഒരു പരുവത്തിൽ വരുന്നു. സ്മെല്ല് ഒരു രക്ഷയില്ല. അയ്യോ അപ്പം എനിക്കൊന്നും ഹെയർ സ്ട്രെയിറ്റനിങ് ക്രീം ഇത്ര വൃത്തിയുടെ സ്മെല്ലില്ല. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ചെയ്തിട്ട് നന്നായാൽ ബാക്കി ചെയ്താൽ പോരെ, വെറുതെ എന്തിനാ കുളമാക്കുന്നത്. എനിക്ക് ഇതേ കണ്ടിട്ട് കുളമായ പരുവത്തിലാണുള്ളത്, എനിക്കറിയത്തില്ല ഇനി എങ്ങനെ വരുന്ന ഒരാഗ്രഹമല്ലേ മനുഷ്യൻ്റെ, എന്ത് ചെയ്യാൻ പറ്റും. സോ യാ, ഞാനിപ്പോൾ സ്ത്രീക്ക് മുടിയിൽ അവിടെ ഇവിടെയൊക്കെ ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്തു. എനിക്കൊന്നും മറ്റൊരാൾക്ക് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ നമുക്ക് സ്വന്തം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഏകദേശം ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേങ്കിൽ മുടി നനഞ്ഞു കഴിഞ്ഞപ്പോഴും ചെറിയ ചെറിയ സ്ട്രാൻഡ്സ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഇനി എങ്ങനെയാണ് വരാമെന്ന് അറിയത്തില്ല. വെയിറ്റ് ആൻഡ് വാച്ച്. സ്ത്രീക്കൊണ്ട് എനിക്ക് ഒന്നും കുഴപ്പമുണ്ടാവില്ല, അതായത് അവൻ്റെ ഞാൻ നോക്കിയിട്ട് ഇനി എടുത്തേക്കണം. അതിനിടയ്ക്ക് ഓഫ് ക്യാമറ പോയപ്പം ഞാൻ ഇവിടെയൊക്കെ ഞാൻ എക്സ്ട്രാ ചെയ്തു. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി സാധനം ബാക്കിയാണ്, അപ്പോൾ എന്തിനാണ് വെറുതെ വേസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടോ, ഫസ്റ്റ് വൈറ്റ് ആയിരുന്നു, ഇപ്പം പോ ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിവേസ് ഇനി നമുക്ക് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഓൾമോസ്റ്റ് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് റിമൂവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. വാവ്, സോ നമ്മൾ ഇനി കഴുകിയാൽ മാത്രമാണ് എക്സാക്റ്റ് പരവ് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. കളറൊക്കെ വന്നിട്ടുണ്ട്, ബട്ട് ദെൻ എക്സാക്റ്റ് റിസൾട്ട് കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും കഴുകുമ്പോഴേലും നമ്മൾ കണ്ടീഷണർ എടുക്കുക. അതിനുശേഷം 2 to 3 മിനിറ്റ് നേരം വരയ്ക്കും മുടിയിൽ അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷമാണ് വാഷ് ചെയ്തിട്ട് കളയാം കേട്ടോ. ഞാൻ കഴുകിയിട്ട് വരാം. സോ ഫൈനലി ഞാൻ മുടിയൊക്കെ കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ റിവീൽ ചെയ്യാൻ പോവാണ് എങ്ങനെയുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കൂടി കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. സോ പ്രോപ്പർ സ്റ്റെപ്സൊക്കെ പ്രോപ്പറായിരുന്നു, അതായത് ഹെയറൊക്കെ വാഷ് ചെയ്തു, കണ്ടീഷണറൊക്കെ അപ്ലൈ ചെയ്തു. ആൻഡ് റിസൾട്ട് നിങ്ങൾ കാണാൻ എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. സോ ആണെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ആൻഡ് റിസൾട്ട് വന്നിട്ട് ലിറ്ററലി ഒരു തുള്ളി കളർ പോലും ആയിട്ടില്ലെന്നാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലായേക്കുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും കാണുന്നുണ്ടോ നിങ്ങൾ? ഇത്ര നേരം 30 മിനിറ്റിൻ്റെ മേലെ ഞാൻ ഈ കണ്ട കെമിക്കലൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്ത് ഫസ്റ്റ് ടൈം ഇതുവരെയ്ക്ക് എൻ്റെ മുടിയിൽ ഞാൻ ഒരു തുള്ളി കെമിക്കൽ അപ്ലൈ ചെയ്തിട്ടില്ല. ഇൻ ദ സെൻസ് ഈ ഹെയർ സ്ട്രെയിറ്റനിങ് മറ്റേത് മറിച്ചത് പോലത്തെ. ഒന്നാമത് എനിക്ക് മൈഗ്രെയിൻ ആണ്, ഞാൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് ചെയ്തിട്ട് പോലും ഒരു റിസൾട്ടും ഇല്ലാത്തൊരു പരുവായിപ്പോയി. എവിടെയെങ്കിലും ഒരു തുളി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു സൈഡും ഒരു അംശം കളർ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഡാർക്ക് ബ്രൗൺ ചൂസ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. സേഫസ്റ്റ് ഓപ്ഷനായിട്ടാണ് ഞാൻ ഡാർക്ക് ബ്രൗൺ ചൂസ് ചെയ്തത്. പക്ഷേങ്കിൽ ഇങ്ങനെ റിസൾട്ട് ഇല്ലാത്തൊരു ഏർപ്പാടായി പോകുന്നു ഞാൻ അറിഞ്ഞില്ല. ചിലപ്പോൾ ഹെയർ ഡ്രൈ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. എൻ്റെ ഹെയർ ഡ്രയർ ഞാനും ശ്രീയും കൂടിയിട്ട് ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് പൊട്ടിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഹെയർ ഡ്രയർ ഇല്ല. ഇനി ഇത് മുഴുവനായിട്ട് 6 നേരം വെയിറ്റ് ചെയ്യാം. സോ ഈ വീഡിയോൻ്റെ ഫൈനൽ എൻഡ് കൺക്ലൂഷൻ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഞാൻ നേരത്തെ മുടി കഴുകി ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി യാതൊരു കളറും എനിക്ക് മുടിയിൽ വിസിബിളായിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന്. അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് യാതൊരു കളറോ അല്ലെങ്കിൽ ഒരു തിളക്കം പോലും മുടിയിൽ കാണാനില്ല കേട്ടോ. വെറുതെ കെമിക്കൽ അപ്ലൈ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഡാർക്ക് ബ്രൗൺ ആയതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ദെൻ അറ്റ്ലീസ്റ്റ് എങ്ങനെയെങ്കിലൊന്ന് കാണിക്കുമല്ലോ. ഇത് ഹൈലൈറ്റ്സും ഇല്ല, ലോ ലൈറ്റ്സും ഇല്ല. സോ ഒരു വൺ ഫ്ലോപ്പായിപ്പോയി എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ്. സാരില്ല, ഇനിയൊരു എനിക്ക് തോന്നുന്നു ബ്രൗൺ ഷെയ്ഡ് ചൂസ് ചെയ്തുകൊണ്ടായിരിക്കാം. വല്ല പേർപ്പിളോ ബ്ലൂ എങ്ങാണ്ടാണെങ്കിലും മനസ്സിലായേനെ. കാരണം ഞാൻ ചെയ്ത മെത്തേഡ് തെറ്റാൻ തോന്നുന്നു. സപ്പോസ് നിങ്ങൾ ആരെങ്കിലും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇപ്രാവശ്യം ആരും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കാം. അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഈ ഒരു ബോക്സിൽ പറഞ്ഞ ഏകദേശം എല്ലാ ഇൻസ്ട്രക്ഷൻസും ഞാൻ അതുപോലെ ഫോളോ ചെയ്തിട്ടുണ്ട്. 30 മിനിറ്റ് വയ്ക്കണമെന്ന് പറഞ്ഞു, 30 മിനിറ്റ് വെച്ചു. അതിനുശേഷം മുടി കഴുകി കളഞ്ഞു, കണ്ടീഷണർ അപ്ലൈ ചെയ്തു. പിന്നെ നോർമലായിട്ട് അവർ പറഞ്ഞ എല്ലാ സ്റ്റെപ്പും ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായി. അപ്പം എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തതെന്നുള്ളത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെന്ന് എനിക്കറിയത്തില്ല. ഫസ്റ്റ് ട്രൈ ആയിരുന്നില്ല. സോ ദാറ്റ് ഈ ഒരു വീഡിയോ വേണ്ടിയിട്ട് ആരും ട്രൈ ചെയ്യണ്ട ഇങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത്. ഞാൻ ഒരു വീഡിയോ കൂടെ ഞാൻ ട്രൈ ചെയ്യാം. എനിക്ക് മനസ്സില്ല, കാര്യം മുടി ഡാമേജ് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല. ബട്ട് ദെൻ ഞാൻ ആഗ്രഹിച്ച പോലെ മുടി കളർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വൻ ഫ്ലോപ്പ് ആയതുകൊണ്ട് ഒരു പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ മാസം തന്നെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. സോ ആ ഒരു ടൈമിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് പ്രോപ്പറായിട്ട് ഒന്നുകൂടെ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ വൻ ഫ്ലോപ്പായിരുന്നു. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയും ചെയ്യാണ്ടിരിക്കാം. ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. സോ യാ, ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ താങ്ക് യു ആൻഡ് ബൈ.